കുറച്ച് നാളുകൾ മുമ്പ് വരെ നമ്മൾ ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് പ്രൈസിംഗിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചുകൊണ്ടിരുന്ന രണ്ട് ബ്രാൻഡുകളുടെ ഫോൺസ് ആണുള്ളത്. അതായത് ഒന്ന് ഷൗമിയുടെ റിയൽമിയുടെ. ഇതിനകത്ത് ഏറ്റവും ഭയങ്കര പോപ്പുലറും എല്ലാവരും ഫേമസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന ഫോൺസ് എന്ന് പറഞ്ഞത് റെഡ്മിയുടെ നോട്ട് സീരീസും റിയൽമിയുടെ നമ്പർ സീരീസും ആയിരുന്നു. പക്ഷെ ഇപ്പം വന്ന് വന്ന് ഇതൊക്കെ ഇപ്പം എന്താ ഒരു പ്രീമിയം സെഗ്മെന്റ് ഫോൺസായി മാറിയിരിക്കുകയാണ്. 25 രൂപ ആ ഒരു റേഞ്ചൊക്കെ ആയി. 20,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ റെയറിൻ്റെ റെയറായിട്ടാണ് നല്ല ഫോൺസ് ഉള്ളത്. കൂടാതെ 25,000 വരുന്ന സാധനത്തിന് അപ്ഗ്രേഡൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലൊരു അപ്�്രേഡിൻ്റെ പറ്റിയുള്ളൊരു വീഡിയോ ആണിത്. അതായത് റിയൽമിയുടെ 10 Pro Plus ഉണ്ടല്ലോ, അതായത് കർവ്ഡ് ഡിസ്പ്ലേ എന്ന് പറഞ്ഞ പ്രഹസനം വെച്ച് വരുന്ന സാധനം, അതിൻ്റെ ചേട്ടൻ വരാൻ പോവുകയാണ്, റിയൽമി 11 Pro Plus. ഇതിൻ്റെ പേര് പോലെ തന്നെ ഭയങ്കര വ്യത്യാസമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അതെ, ഈ ഒരു ഫോണെന്ന് പറഞ്ഞാൽ നമ്മളിനി നമ്പർ സീരീസ് കാണാത്ത അത്രയും വ്യത്യാസങ്ങളാണ് ഈ ഒരു ഫോണിലുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം, ലീക്ക്ഡ്. എനിവേ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ തുടങ്ങിയേക്കാം. ഈ ഒരു ഫോണിൻ്റെ ബിൽഡ് ആൻഡ് ഡിസൈൻ നോക്കിക്കഴിഞ്ഞാൽ സിമിലർ പാറ്റേൺ ഡിസൈൻ ആയിട്ടാണ് തോന്നുന്നത്. റിയൽമി 10 Pro Plus അങ്ങനെ രണ്ടോ ഒന്നും വന്നിട്ടില്ല. വന്നത് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം എന്താ പഴയ പോലെയൊക്കെ തന്നെ ഇരിക്കുന്ന, വലിയ വ്യത്യാസമൊന്നുമില്ല. അല്ലെങ്കിലും അവരതിനകത്ത് പണം മുടക്കാറില്ല ഇത്, അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഡിസ്പ്ലേയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും സന്തോഷം ഓലഡ് തന്നെയാണ്. 6.7 ഇഞ്ചിൻ്റെ ഒരു ആമലഡ് ഡിസ്പ്ലേ അല്ലെ ഓലഡ് ഡിസ്പ്ലേ ആയിരിക്കാം വരാൻ പോകുന്നത്. 120Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. കൂടാതെ ഇതും കർവ്ഡ് ആമലഡ് ആണ്, അതായത് കർവ്ഡ് ഡിസ്പ്ലേ ആണ്, കർവ്ഡ് ഓലഡ് ആണ്. അപ്പോൾ 10 Pro Plus അവർ സാധാരണ ഇവരെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 1 time wonder എന്ന് വേണം പറയാം. അതായത് ഒരു പ്രാവശ്യം ഇറക്കുന്ന സാധനം അടുത്ത പ്രാവശ്യം കാണത്തില്ല. അങ്ങനത്തെ കുറേ മികച്ച സെറ്റപ്പൊക്കെ ഉള്ളൊരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഒരു സാധനം അവർ തലേ വർഷം വെച്ചിട്ട് പിറ്റേ വർഷം അത് തന്നെ വെക്കുന്നത്. മീൻസ് ഡിസ്പ്ലേയിൽ വേറെ ചില സാധനമൊക്കെ 3, 4, 5 വർഷം വെച്ചിട്ടുണ്ട്. ഓ, അതിനെപ്പറ്റി പറയാതിരിക്കത്തില്ല, അങ്ങനത്തെ ഒരു സാധനം വരുന്നുണ്ട്, ഞാൻ പറയാം. ഇനിയിപ്പോൾ ഡിസ്പ്ലേ കർവ്ഡ് തന്നെയാണ്, വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം ഈ കർവ്ഡ് ഡിസ്പ്ലേ ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ആൾക്കാരെ കാണിക്കാനല്ലല്ലോ ഫോൺ ഇത്. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസിലേക്ക് കടക്കാം. ഈ ഒരു ഫോണിൽ നമുക്ക് ലഭിക്കുന്ന മീഡിയ ടെക്കിൻ്റെ ഡൈമെൻസിറ്റി 1080 എന്ന് പറഞ്ഞ ചിപ്സെറ്റാണ്. അതെ, 1080. ബേസിക്കലി 10 Pro Plus തൊട്ടായിരുന്ന ഡൈമെൻസിറ്റി 1080 തന്നെയാണ്, 1080 തന്നെ ആയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത് ഭയങ്കര മാറ്റങ്ങളൊക്കെയാണ്. അതെ, പഴയ ഫോൺ തന്നെ പിന്നെയും പേര് മാറ്റി ഇറക്കുക, ആരോട് പറയാൻ. ഇപ്പം 1080 തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. എന്തിനാണോ ഇറക്കുന്നത് അതാണ് എൻ്റെ ചോദ്യം. ഈ ചിപ്സെറ്റേലും മാറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു. കൂടാതെ ആൻഡ്രോയിഡ് 13 ഔട്ട് ഓഫ് ദ ബോക്സ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ കാറ്റഗറിയിൽ കടക്കാം. പണ്ടെന്നൊക്കെ പറഞ്ഞാൽ റെഡ്മി കാണിക്കുന്ന എന്തും റിയൽമി കോപ്പി അടിക്കുമായിരുന്നു. ഇതുപോലെ തന്നെയാണ് ഇപ്പോഴും, ഒരു മാറ്റവും ഇല്ല. റെഡ്മി ഇപ്രാവശ്യം 200 MP എന്ന് പറഞ്ഞ് നല്ലതായിട്ട് മാർക്കറ്റ് ചെയ്ത് ലാഭം ഉണ്ടാക്കിയെന്ന് അറിഞ്ഞ റിയൽമി, റിയൽമി 11 Pro Plus 200 MP സെൻസർ കൊണ്ടുവരികയാണ്. അതെ, സാംസങ് അത് വലിയ ഹൈപ്പിലാണ് ഇപ്പോൾ നിർത്തിയേക്കുന്നത്. 200 MP ഇനി എല്ലാ ഫോണിലും വരുമെന്ന് പറയുമ്പോൾ ആൾക്കാരെല്ലാം ഈ പറഞ്ഞ പോലെ എക്സൈറ്റഡ് ആകും, പക്ഷെ വെറുതെയാണ്. അകത്ത് ഈ പറഞ്ഞ പെട്ടിയോട്ടോടെ എഞ്ചിൻ വെച്ചിട്ട് നമ്മൾ 200 MP വെച്ചിട്ട് ഒരു കാര്യമില്ല, അതാണ്. അപ്പം 200 MP ഒരു പ്രൈമറി ക്യാമറയാണ്. 8 MP അൾട്രാ വൈഡ് ഉണ്ട്, ലോകോത്തര നിലവാരത്തിലുള്ള 3, 4, 5, 6 വർഷമായിട്ട് ഇത് തന്നെയാണെന്ന് തോന്നുന്നു. കേതികേട്. 2 MP പ്രഹസനമുണ്ട്. ടയറില്ലാത്ത വണ്ടി പോലെ പ്രഹസനമില്ലാത്ത റിയൽമിയെ പറ്റി ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവരെന്തായാലും വെച്ചിട്ടുണ്ട്, വളരെ നന്ദി. 32 MP ഫ്രണ്ട് ക്യാമറയാണ് നമുക്ക് ഒരു ഫോണിൽ ലഭിക്കുന്നത്. കൂടാതെ എക്സ്ട്രാ ഫീച്ചേഴ്സിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 3.5 കളിയിലുണ്ടോ എന്നൊന്നും അറിയത്തില്ല, സാധ്യത കുറവാണ്. സ്റ്റിസ്ലോട്ട് പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഇത്. അപ്പം വേറെ അങ്ങനെ എക്സ്ട്രാ ഫീച്ചേഴ്സായിട്ട് വലുതായിട്ടൊന്നും പറയാനില്ല. 5000 mAh ബാറ്ററി ആയിരിക്കും. ഇനി എത്ര വോൾട്ടേജ് ഉള്ള ഫാസ്റ്റ് ചാർജർ ആണെന്ന് അറിയത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം 66 or 67 or 66 എന്തോ ആയിരുന്നു. ഇപ്രാവശ്യം നമുക്ക് ആ ഒരു ഗ്രേഡിൽ പ്രതീക്ഷിക്കാം. പിന്നെ ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ കണ്ടിട്ട് 200 MP ഉള്ളതുകൊണ്ട് മാത്രം 28,000-27,000 രൂപയ്ക്ക് ഈ ഒരു ഫോൺ കൊണ്ടുവെക്കാം. അങ്ങനെ കൊണ്ടുവെക്കുവാണെങ്കിൽ എനിക്കും ഒന്നേ പറയാനുള്ളൂ, വെച്ചോട്ടെ, നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല, ബൈ, അത്ര പറയാനുള്ളൂ. കാരണം റെഡ്മി നോട്ട് 11 12 Pro Plus ഉണ്ടല്ലോ, 200 MP. ഓ, അത് തന്നെ ആണെന്ന് തോന്നുന്നു. ആ സാധനം ഭയങ്കര വിറ്റ് അഴിയുന്നുണ്ട്. അതെ, അവർ അത് ഇറക്കിയത് തൊട്ട് നല്ല സെയിൽസാണ്. അതെ, 4-3 എണ്ണം പോകുമായിരിക്കും നിഗമനമാണ്. പക്ഷേ അത് സെയിൽ കുറവാണ് പൊതുവെ. കാരണം ആര് മേടിക്കുന്നു 200 MP എന്തിനു മേടിക്കുന്നു? കാരണം ഓൾറെഡി 25 രൂപയ്ക്ക് 50 MP IMX766 ഉള്ള ഫോണിൽ എന്തിന് 200 MP മേടിക്കുന്നവരുണ്ട്, ഞാൻ ഇല്ലെന്നല്ല. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അവർക്ക് അത് വലിയ സക്സസ് ഉണ്ടായെന്ന്. കാരണം 28,000 രൂപയ്ക്ക് ഈ പറഞ്ഞ പോലെ ഡയമണ്ട് സിറ്റി 1080 ഒക്കെ
നത്തിങ് മേക്ക് സെൻസ് എന്ന് പറഞ്ഞാൽ വേണേൽ പറയാം. അപ്പം ഈ ഒരു ഫീച്ചറൊക്കെ വെച്ച് 28,000 രൂപയ്ക്ക് ആയിരിക്കും ഇവർ ഇറക്കുന്നത്. നമ്മളെന്തായാലും പറഞ്ഞാൽ മാറാനൊന്നും പോകുന്നില്ല. 25,000 ഇറക്കുവാണെങ്കിൽ പിന്നെയും ഒരു കുഴപ്പമില്ലാത്ത ഒരു ഒരു എന്താ ഒരു ഓപ്ഷൻ എന്ന് പറയാനുള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം 10 Pro+ കഴിഞ്ഞ് 11 Pro+ എടുക്കാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഒന്ന് ആലോചിക്കുക. വലിയ കാര്യമൊന്നുമില്ല. ബേസിക്കലി 9 Pro+ തൊട്ടേ വലിയ മാറ്റമൊന്നുമില്ല. ചിപ്പ് മാറിയിട്ടില്ല. ബേസിക്കലി ഒരു ഇച്ചിരി ക്ലോക്ക് സ്പീഡ് കൂട്ടിയ ചിപ്പാണ് 9 Pro+ന്ന് 10 Pro+ലായത്. ഇതേ പിന്നെ അതുപോലെ തന്നെ. സോ സ്മാർട്ട് ഫോൺസ് ആർ ഗെറ്റിംഗ് ബോർഡ് ആണോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടാവാം. ഐ മീൻ മിഡ് റേഞ്ച് സ്മാർട്ട് ഫോൺസ് എസ്പെഷ്യലി. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തായിരുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിവേ ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്രയൊക്കെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എല്ലാവർക്കും